നമസ്കാരം, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻ്റുകളിൽ പലപ്പോഴും വരുന്ന പല പേഷ്യൻ്റുകളിലും കൊണ്ടുവരുന്നത് അവരുടെ ഭർത്താക്കന്മാരാണ്. എൻ്റെ ഭാര്യയ്ക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ട്രീറ്റാക്കി ശരിയാക്കണം. അവർക്ക് ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ആ ഞാനവളെ വളരെ സ്നേഹിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് വരാറ്. പലപ്പോഴും സ്ത്രീക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ സ്ത്രീക്ക് മാത്രമാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും പുരുഷന്മാർ പലപ്പോഴും തങ്ങളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ പാർട്ട്ണറെയോ അടുത്തേക്ക് കൊണ്ടുവരാറുള്ളത്. സോ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കാണോ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന കണ്ടീഷൻ? ആ സ്ത്രീകൾക്ക് മാത്രമാണോ ഇത്തരത്തിലുള്ളൊരു കണ്ടീഷൻ ഉള്ളത്? നമുക്ക് നോക്കാം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം വരുന്ന പഠനങ്ങളിലൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീകളിൽ പുരുഷന്മാരിലുണ്ടാകുന്നതിനേക്കാളും മൂന്നിരട്ടി അളവിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ കൂടുതലായിട്ട് കാണുന്നു എന്നാണ്. അതായത് നാലാൾക്കാരെടുക്കുകയാണെങ്കിൽ അതിൽ മൂന്ന് സ്ത്രീകൾക്ക്, ആ മൂന്നും സ്ത്രീകളായിരിക്കും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരിക്കുക, ഒരു ആളെന്ന് പറയുന്നത് പുരുഷനായിരിക്കും എന്നൊരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മളുടെ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് ഏകദേശം സ്ത്രീയിലും പുരുഷനിലൊക്കെ ഒരു കമ്പയറബിളായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇത് നിൽക്കുന്നത്. സ്ത്രീക്കെന്ന് പറയാനായിട്ടൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കൂടിയ അളവിൽ സ്ത്രീക്ക് മാത്രം ഇതുണ്ടാവുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇനി എന്തുകൊണ്ടാണ് സ്ത്രീയിൽ ഇത്തരത്തിലുള്ളൊരു കണ്ടീഷൻ കൂടുതലായിട്ട് കണ്ടുവരാനായിട്ടും, അല്ലെങ്കിൽ സ്ത്രീകൾ ഇത്തരത്തിലുള്ളൊരു കണ്ടീഷന് കൂടുതൽ ട്രീറ്റ്മെൻറ്റ് നേടിയെടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്? അത് പറയുന്നതിന് മുമ്പ് ഇത് പറയണം, ആണുങ്ങൾക്കും അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ കണ്ടീഷൻ ഉണ്ടെങ്കിലും ഇതിന് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റിന് വില്ലിംഗ് ആവുന്നതും ട്രീറ്റ്മെൻറ്റിന് സക്സസ്ഫുള്ളി അത് കണ്ടിന്യൂ ചെയ്ത് ആ വിജയകരമായിട്ട് ആ രോഗത്തെ മാറ്റിയെടുക്കാൻ പ്രവണത കാണിക്കുന്നത് സ്ത്രീകളാണ്. അതിനുള്ള കാരണവും ഒക്കെ എന്തെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ഇതിനുള്ള കാരണം എന്ന് പറയുന്നതാണ് ഡയഗ്നോസ്റ്റിക്കൽ ബയാസ് എന്ന് പറയുന്നത്. അതായത് ഒരു സൈക്യാട്രിസ്റ്റോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആദിമ കാലഘട്ടത്തിൽ ആ സ്ത്രീയുടെ കൂടെ താമസിക്കുന്ന പുരുഷനോ അല്ലെങ്കിൽ പാർട്ട്ണറോ ആരാണെങ്കിൽ സ്ത്രീയുടെ ആ എക്സ്പ്രഷൻ, ഇമോഷണൽ എക്സ്പ്രഷനെ കൂടുതൽ രോഗകാരിയായിട്ട് കാണുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം സ്ത്രീകൾ കുറച്ചും കൂടി എക്സ്പ്രസീവാണ്. അത്തരത്തിലുള്ള എക്സ്പ്രഷൻ പലപ്പോഴും പുരുഷന്മാർ രോഗാവസ്ഥയായിട്ട് കണക്കിലെടുത്ത് അല്ലെങ്കിൽ അത് ഒരു അനാരോഗ്യപരമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് ഇങ്ങനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ കൂടുതലായിട്ട് സ്ത്രീകളിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതായിട്ടുള്ളത്. രണ്ടാമത്തെ ഫാക്ടറാണ് റിപ്പോർട്ടിംഗ് പാറ്റേൺസ്. നമ്മൾ പലപ്പോഴും സൈക്കോളജിക്കൽ ക്ലിനിക്കിലോ മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് തനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എപ്പോഴും ട്രീറ്റ്മെൻ്റ് നേടിയെടുക്കാനും പ്രശ്നങ്ങൾ തുറന്നു പറയാനും മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് അതിനെ സഹായം തേടാനും പ്രവണത കൂടുതൽ കാണിക്കുന്നത് സ്ത്രീകളാണ്. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. സ്ത്രീകൾ ഇത്തിരികൂടിയും സോഷ്യലൈസ്ഡ് ആണ്, അവർക്ക് ഇത്തിരികൂടിയും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയും അതിലൂടെ അവർക്ക് കിട്ടുന്ന ഗൈഡൻസും മോട്ടിവേഷനും അല്ലെങ്കിൽ ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ കാരണം അവർ കൂടുതൽ ട്രീറ്റ്മെൻ്റ് എടുക്കാനും അതിൽ മുന്നോട്ട് വരാനുമായിട്ടുള്ള സാധ്യതയേറെയാണ്. സോ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്. സ്ത്രീകൾ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് പുരുഷന്മാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് സെക്ഷ്വലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അബ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ നിന്ദകളും മറ്റും നേരിടാനായിട്ടുള്ള സാധ്യതകൾ പലയിടത്തും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് കുട്ടികളായിരിക്കുന്ന സമയത്ത് കടന്നു പോകുമ്പോൾ അവിടെ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അതുണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നാലാമത്തെ ഫാക്ടറാണ് സൊസൈറ്റിയൽ എക്സ്പെക്റ്റേഷൻസ്. അതായത് സാമൂഹ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം സ്ത്രീയിന്മേൽ വെച്ചിരിക്കുന്ന കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഒരു സ്ത്രീ ഇത്തരത്തിലായിരിക്കണം മുന്നോട്ട് വരേണ്ടത്, ദാമ്പത്യ ജീവിതത്തിലായതിനു ശേഷം അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ഇത്തരത്തിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, കുടുംബത്തിൽ ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ കുടുംബത്തിലെ ഭർത്താവിനും അതുപോലെ തന്നെ അവൻ്റെ അച്ഛനമ്മയ്ക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ജന്മം നൽകി അവരെ പരിപാലിച്ച് മുന്നോട്ട് വരേണ്ട ആ അത്തരത്തിലുള്ളൊരു മനോഭാവത്തോടെ സൊസൈറ്റി സ്ത്രീകളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് സ്ത്രീകളിൽ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള വീട്ടിലൂടെ എപ്പോഴും ചെലവഴിക്കുന്നതും അങ്ങനെ പുറത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ വെൻഡ് ചെയ്യാനോ പുറത്തൊരു എൻ്റർടൈൻമെൻറ്റ് രീതി എന്നും തേടാനായിട്ടുള്ള സാഹചര്യമില്ലാത്ത അവസ്ഥയും
സ്ത്രീകളുടെ ഇമോഷണൽ ഡിഫിക്കൽട്ടികൾ കൂടാനായിട്ടുള്ള സാധ്യത വരുത്തുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉള്ളപ്പോൾ അവർക്ക് ഇമോഷണൽ ഡിഫിക്കൽട്ടികൾ, അവർക്ക് സ്ട്രെസ്സും പെയിനും ഡിപ്രഷനും സാഡ്നസും ഒക്കെ കൂടുതലായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ ബി പി ഡി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അഞ്ചാമതായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നതാണ് ബയോളജിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിൽ ചെറുതായിട്ടെങ്കിലും ഉള്ള ബയോളജിക്കൽ ഡിഫറൻസുകളുണ്ട്. അത് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള കാര്യമാണ് പ്രധാനമായിട്ടും. സോ എവല്യൂഷൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ പൊതുവേ പണ്ടത്തെ ആദിമ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പുരുഷനെന്ന് പറയുന്നത് ബ്രെഡ് വിന്നേഴ്സ് ആയിരുന്നു. വീട്ടിൽ നിന്നും കാട്ടിലോട്ടും മറ്റുമൊക്കെ പോയിട്ട് അവിടെ ഇരയും മറ്റും വേട്ടയാടി തേടിപ്പിടിക്കാനും അങ്ങനെ കൂട്ടം കൂടിയൊക്കെ യാത്ര ചെയ്ത് കാര്യങ്ങൾ ചുരുക്കൂട്ടി വരാനും അവിടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനോ അവിടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുള്ളൊരു അവസ്ഥയായിരുന്നു പുരുഷനുണ്ടായിരുന്നത്. അതേസമയത്ത് സ്ത്രീകൾക്ക് വീട്ടിൽ കുട്ടിയെ നോക്കിയിരിക്കാനും കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കെയറും മറ്റും നൽകാനും ഇമോഷണലി കുട്ടിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും കുട്ടിയായിട്ട് കൂടുതൽ എംപതൈസ് ചെയ്യാനും ഒക്കെയായിരുന്നു സ്ത്രീയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ സ്ത്രീകൾ അവർ ഇമോഷൻ കൂടുതൽ പ്രകടിപ്പിക്കുകയും അതിലൂടെ കുട്ടികളിലൂടെയും മറ്റൊക്കെ കുട്ടികളുടെയൊക്കെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ശ്രമിച്ചത് കൊണ്ട് സ്ത്രീകളിൽ ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതൽ എക്സ്പ്രസീവാണ്, പുരുഷന്മാരെന്ന് പറയുന്നത് കൂടുതൽ ലോജിക്കലാണ്. വേട്ടയാടി അല്ലെങ്കിൽ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ പുരുഷൻ കൂടുതൽ ഒബ്ജക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് ആയിത്തീർന്നെന്ന് നമുക്ക് പറയാം. സോ പുരുഷൻ കൂടുതൽ ലോജിക്കലാണ്, അതേസമയത്ത് സ്ത്രീകൾ ഒരു പരിധിവരെ ഇമോഷണലാണ്. ഇത് രണ്ടും അവരുടെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് അവർക്കുണ്ടായിരുന്ന ഡിമാൻഡുകൾക്കനുസരിച്ച് അവർ രൂപാന്തരപ്പെട്ട ഒരു ഘടകങ്ങളാണ്. പക്ഷെ ഇന്ന് അതിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ രണ്ടുപേരും എക്സ്പ്രസീവായി മാറുന്നുണ്ട്. നമ്മളുടെ കാലഘട്ടത്തിൽ ഇന്ന് സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ ബ്രെഡ്വിന്നേഴ്സായി മാറുന്നുണ്ട്. സോ സ്ത്രീയും പുരുഷനും ഏകദേശം ഒരേ തരത്തിലുള്ള ലൈഫ് സ്റ്റൈലും മറ്റും നയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ തന്നെയും ഇത്രയും നാളത്തെ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ബ്രെയിനിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും സ്ത്രീകൾക്ക് കൂടുതൽ ഇമോഷണൽ എക്സ്പ്രഷനും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിഷമിക്കുകയും അതുപോലെ തന്നെ ഇമോഷണലി അൺസ്റ്റേബിൾ ആവാനായിട്ടുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. സോ ഇതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്നാലൊക്കെ തന്നെയും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീയിലും പുരുഷനിലും കമ്പയറബിൾ ആയിട്ടുള്ള ലെവലിലാണ് നമ്മൾക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ കാണാനായിട്ട് സാധിക്കുന്നത്. അത് കൂടുതലായിട്ടും സ്ത്രീകളാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ അതിനുള്ള കാരണം നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു. കാരണം ഐ വുഡ് സേ സ്ത്രീകൾ എന്ന് പറയുന്നത് കൂടുതൽ അഡാപ്റ്റീവ് ആണ്, കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. അവർക്ക് പ്രശ്നങ്ങൾ നേടിയെടുക്കുമ്പോൾ, പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് അതിനെ ട്രീറ്റ്മെൻറ്റ് നേടിയെടുക്കാനും പ്രശ്നം മാറ്റിയെടുക്കാനുമായിട്ടുള്ള സന്നദ്ധത അവരിലാണ് കൂടുതലായിട്ടുള്ളത്. ഇത് പറയുമ്പോൾ എനിക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു കോട്ടാണ് മനസ്സിലേക്ക് വരുന്നത്. അത് പലപ്പോഴും നമ്മൾക്ക് അതിൻ്റെ റെഫറൻസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചാൾസ് ഡാർവിൻ അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് ശാസ്ത്രകാരന്മാരൊക്കെയാണ്. എന്നാൽ തന്നെ ആ കോട്ട് ഇങ്ങനെയാണ്: ഇറ്റ്സ് നോട്ട് ദ സ്ട്രോങ്സ്റ്റ് നോട്ട് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഗോയിങ് ടു സർവൈവ്, ഇറ്റ്സ് ദോസ് ഹു ആർ അഡാപ്റ്റബിൾ ടു ചേഞ്ച്, റെസ്റ്റ് വിൽ പെരിഷ്. അതെ, നമ്മൾ മുന്നോട്ടങ്ങ് നോക്കുമ്പോൾ ഏറ്റവും ശക്തനായവനോ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമാനായവനോ ആയിട്ടുള്ളവരായിരിക്കില്ല അതിജീവിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാൻ സാധ്യതയുള്ളവരാണ് അതിജീവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ശക്തനാണ്, ഭീമനാണ്, ബലവാനാണ് എന്നുള്ള ചിന്താഗതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചിന്താഗതി കൊണ്ട് നിങ്ങൾ ഒരാൾ തോക്കുകൊണ്ട് വെടിവെക്കുക, നിങ്ങളുടെ അടുത്തൊരു ഉണ്ട വരിക, നിങ്ങൾ മാറിക്കൊടുക്കാനോ ഫ്ലെക്സിബിൾ ആവാനോ തയ്യാറാകാതെ അവിടെ തന്നെ നിലനിന്ന് അതിനെ നേരിടുമെന്നുള്ള ചിന്താഗതിയാണെങ്കിൽ നിങ്ങൾ അവിടെ ഉന്മൂലനം ചെയ്യപ്പെട്ട് പോവുകയുള്ളൂ. അതേസമയം നിങ്ങൾ അഡാപ്റ്റീവ് ഫങ്ഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ആ ഉണ്ടയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സർവൈവ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള സർവൈവ് ചെയ്യാനായിട്ടുള്ള ഫ്ലെക്സിബിളി ആൻഡ് അഡാപ്റ്റീവ്ലി ബിഹേവ് ചെയ്യാനായിട്ടുള്ള സാധ്യത സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ലൈഫ് സ്പാനും കൂടുതലായിട്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഈ വീഡിയോ നിങ്ങളുടെ ഒറ്റവരിലോട്ടും മറ്റും എത്തിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫോർമേഷൻ ലഭിക്കുന്നതിനായിട്ട് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്നതിനുമായിട്ടുള്ള അറിവ് നേടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി.
അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.